വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രാദേശിക ധർണകൾ നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, PFRDA നിയമം പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക, സ്ത്രീപക്ഷ കേരളത്തിനായി അണിചേരുക, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSEക്ക് വിടുക, എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ ശിക്ഷാധികാരം എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി അധ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രാദേശിക ധർണകൾ നടന്നു. ഫറോക്ക് ഉപജില്ലാതല ധർണ ബേപ്പൂർ ഹൈസ്കൂളിന് മുന്നിൽ നടന്നു. CITU ഏരിയ ട്രഷറർ KV ശിവദാസൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർക്ക് രോഗികളായി മാറുന്നത് അവർക്ക് വേണ്ട മരുന്ന് ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ട മരുന്ന് ലഭിക്കണമെങ്കിൽ അവർക്ക് രോഗമില്ലാത്ത സാഹചര്യം വേണം. അത് പ്രധാനമായും അടുപ്പ് ഉപയോഗിച്ച് അതിൻ്റെ പുക ശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അടുപ്പ് കത്തിക്കുന്നത് ഒഴിവാക്കി എല്ലാ ആളുകൾക്കും ഗ്യാസ് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടാണ് ഗ്യാസ് തരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ ആർക്കും സൗജന്യമില്ലാത്ത നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കൺവീനർ സുധീർ പി അധ്യക്ഷനായിരുന്നു. KC അനു, ജോബി ആൽബർട്ട്, അനീഷ് കെ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.